നമസ്കാരം. നമ്മുടെ തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരത്തിൻ്റെ മേയർ നുണച്ചിയാണ്. ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു, നുണച്ചി. സാധാരണ ജനങ്ങൾ വെറും നുണച്ചികളെയാണ്, വെറും കള്ളം മാത്രം, വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്നവരെയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ, നമ്മുടെ നാട്ടിൻപുറത്തെ ആൾക്കാർ വിളിക്കുന്നത് നുണച്ചി എന്ന്. ഈ മേയർ ഇത്രമാത്രം നുണച്ചിയാണോ? എങ്ങനെയാണ് ഒരു നഗരത്തിൻ്റെ, നഗരപിതാവ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, നഗരമാതാവെന്ന് നമ്മൾ കണക്കാക്കുന്ന, ആരാധ്യയായ മേയർ എന്നൊക്കെ പറയപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശേഷണം നടത്തുന്ന ഈ പെൺകുട്ടി, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാവ് ഇത്രമാത്രം പച്ചക്ക് നുണ പറയുന്നത്, പട്ടാപ്പകൽ പച്ചക്ക് നുണ പറയുന്നത്? ഇന്നലെ KSRTC ഡ്രൈവറുമായിട്ടുള്ള വിവാദ വിഷയത്തിൽ മാധ്യമ പ്രവർത്തന മുന്നിൽ വന്ന് ഈ മേയർ പറഞ്ഞ നാല് കാര്യങ്ങൾ, ആ നാല് കാര്യങ്ങൾ ഞാൻ ഒന്ന് ഓരോന്നോരോന്നായിട്ട് പറയാം. ഒന്ന് പറഞ്ഞത്, ആ ഡ്രൈവർ യദു എന്ന് പറയുന്നവൻ, അവൻ ലഹരി ഉപയോഗിച്ചിരുന്നു. അവൻ അതുകൊണ്ട് ആ ലഹരിയിൽ അവൻ പിന്നെ റഷായിട്ടാണ് വാഹനം ഓടിച്ചത്. ഞങ്ങളുടെ വണ്ടിയെ പലപ്പോഴും ഇടിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് ഞങ്ങൾ അവനെ വിളിച്ചു നിർത്തി ചോദിച്ചതാണ് എന്നാണ് മേയർ പറഞ്ഞ ഒന്നാമത്തെ നുണ, പച്ച നുണ. എന്തുകൊണ്ട് ഞാൻ ആ നുണയെന്ന് പറഞ്ഞാൽ, അയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് ഇങ്ങനെ വന്ന് പറയുമ്പോൾ പോലീസ് അയാളെ അപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നു, സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, വൈദ്യപരിശോധന നടത്തുന്നു. പക്ഷേ ഇവൻ ലഹരി ഉപയോഗിച്ചതായിട്ട് വൈദ്യപരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഈ മേയർ പറഞ്ഞത് ഒന്നാമത്തെ നുണ പൊളിഞ്ഞിരിക്കുന്നു, പച്ചക്കള്ളമാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. പെൺകുട്ടി എന്നേ പറയാൻ പറ്റുന്ന, ഇനിയിപ്പോൾ അതിനെ ആര്യ നമുക്ക് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ മേയർ എന്ന് പറയാൻ കഴിയില്ല. ഈ പെൺകുട്ടി പച്ചയ്ക്ക് കള്ളം പറഞ്ഞു. രണ്ട്, എന്നെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാണ് ഈ മേയർ പറഞ്ഞത്. ഡ്രൈവർ ഇരിക്കുന്ന ബസ്സിന് ഡ്രൈവർ ഇരിക്കുന്നത് അങ്ങ് ഉയരപ്പുറത്താണ്, നമ്മൾ ആനപ്പുറത്ത് ഇരിക്കുന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ ഉയരപ്പുറത്താണ്. അതും രാത്രിയാണ്, 10:30, 10:30 ആവുന്നുണ്ട്. ഇരുട്ടത്താണ് ഡ്രൈവർ ഇരിക്കുന്നത്, ഡ്രൈവറുടെ ക്യാബിൻ ഇരുട്ടത്താണ്. ഇരട്ടിത്തിരുന്നു കൊണ്ട് ഇയാൾ ലൈംഗിക ചേഷ്ട കാണിച്ചു ആരോട്? പിറകെ വരുന്ന കാറിലിരിക്കുന്ന, പുറകെ സീറ്റിലിരിക്കുന്ന മേയറോട് ചേഷ്ട കാണിച്ചു എന്നാണ് പറയുന്ന. സാധാരണ ജനത്തിന് മനസ്സിലാവണ്ടേ ഇതൊക്കെ? ഇത്രയും പച്ചപ്പള്ളം പറയുമ്പോൾ, പുറകെ വന്ന കാറിലെ ബാക്കിലെ സീറ്റിലിരുന്ന മേയറെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാണ് പറയുന്നത് ഈ ഇരട്ടത്തിരിക്കുന്ന, ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ഡ്രൈവർ. ഈ മുകളിൽ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ഡ്രൈവർ ഈ ഇരട്ടത്തിരുന്നു കൊണ്ട് ഡ്രൈവർ അവിടെ ഉണ്ടോ എന്ന് പോലും, ഗ്ലാസിൽ കൂടെ പോലും ഈ പിന്നെ കാറിൽ വരുന്ന ആൾക്കാർക്ക് കാണാൻ കഴിയില്ല, അത്രമാത്രം പൊക്കമാണ്. ഇപ്പൊ കാറും കാറുമാണെങ്കിൽ തമ്മിൽ കാണാൻ പറ്റും, ബസ്സും ബസ്സും ആണെങ്കിൽ തമ്മിൽ ഗ്ലാസ്സിൽ കാണാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഈ മേയറ് ബാക്ക് സീറ്റിലാണ് കാറിലിരുന്നത്, ഇനി എങ്ങനെ കണ്ടു? ഇങ്ങനെ കള്ളം പറയാമോ? ഇനി ഡ്രൈവർമാരെ സംബന്ധിച്ചോളം, ചിലപ്പോൾ ഒരു കൈയിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകാൻ പറയും, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കൈ കാണിക്കും. ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് ലൈംഗിക ചേഷ്ടയാണെന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിനെ ലൈംഗികമായ ചേഷ്ടയാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിലെപ്പോഴും ഈ ഈ എന്ത് പറയാം, ലൈംഗിക അരാജകത്വം കിടക്കുന്ന, ലൈംഗികമായിട്ട് എല്ലാ കാര്യങ്ങളും കാണുന്ന ഒരു വൃത്തികെട്ട മനസ്സുള്ളവർക്ക് മാത്രമല്ലേ അത്തരം ചെയ്തികൾ, ഡ്രൈവർ ഇങ്ങനെ കൈ കാണിച്ചാലും അത് ലൈംഗിക ചേഷ്ടയാണെന്ന് പറയാൻ കഴിയൂ? നമ്മുടെ മേയർ അത്രയ്ക്ക് ലൈംഗിക അരാജകത്വമുള്ള പെൺകുട്ടിയാണോ? എന്തായാലും അത്തരം കാര്യങ്ങളിലൂടെ ഞാൻ പോകുന്നില്ല. അപ്പൊ അതൊരു പച്ചക്കള്ളം തന്നെയാണ്. അപ്പോ ഒന്ന്, പിന്നെ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന്. രണ്ട്, ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന്. മൂന്ന്, ഞാൻ പറയാൻ പോകുന്നത്, ഞങ്ങൾ വാഹനത്തിനെ തടഞ്ഞു നിർത്തിയിട്ടില്ല. അപ്പുറത്തോട്ട് വണ്ടി നിർത്തിയിട്ട് ഇയാളോട് കാര്യം ചോദിക്കാനുണ്ടായത് ഞങ്ങൾ വണ്ടി തടഞ്ഞു നിർത്തിയിട്ടില്ല എന്നാണ് ഈ മേയർ കുട്ടി പറഞ്ഞത്. നമ്മുടെ മുന്നിലായ വിഷ്വൽസ് ധാരാളം വന്നു. ഇടതുവശത്തുകൂടി ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് ഈ ബസ്സിന്റെ ഫ്രണ്ടിൽ കൊണ്ടൊന്ന് വളച്ച് നിർത്തി സീബ്ര റെയിലിൽ കാർ നിർത്തിയിരിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, ഒന്നുകിൽ ഒരു വാഹനത്തിന്റെ ഇടതുവശത്തോട് ഓവർടേക്ക് ചെയ്യുന്നത് ഗതാഗത ചട്ടങ്ങൾ അനുസരിച്ച് ഗുരുതരമായ തെറ്റാണ്, ശിക്ഷ കൊടുക്കേണ്ട തെറ്റാണ്. രണ്ട്, ഒരു ഓടിക്കൊണ്ടിരുന്ന വാഹനത്തെ മറികടന്ന് ക്രോസ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് അതിനേക്കാളും തെറ്റാണ്. പോട്ടെ, അതിനേക്കാളും വലിയ തെറ്റാണ് സീബ്ര ലൈനിൽ വാഹനം നിർത്തുക എന്നുള്ളത്. ട്രാഫിക് ലൈനിൽ സിഗ്നൽ പോകുന്ന സ്ഥലത്ത് പോലും സീബ്ര ലൈനിൽ വാഹനത്തിന് നിർത്താൻ പാടില്ല. സീബ്ര ലൈനിൽ വാഹനത്തിൻ്റെ ടയർ തട്ടിയാൽ പോലും
ശിക്ഷിക്കാൻ വകുപ്പുണ്ട് നമ്മുടെ ഗതാഗത വകുപ്പിൽ. കാരണം സീബ്ര ലൈനിൽ നമുക്ക് വണ്ടി നിർത്താൻ പാടില്ല. അതുകൊണ്ടാണ് സീബ്ര ലൈനിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് വെള്ള വര വരയ്ക്കും. ഒരു മീറ്ററോളം അപ്പുറത്ത്, ഒന്നൊന്നര മീറ്റർ അപ്പുറം രണ്ട് സീബ്ര ലൈൻ രണ്ട് സൈഡിലും വെള്ള വര വരയ്ക്കും. എന്തിനാണ്? ആ വരയ്ക്ക് പുറത്തേ നമുക്ക് നിൽക്കാവൂ. സീബ്ര ലൈനിൽ വാഹനത്തിന് നിൽക്കാൻ പാടില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് കടന്നു പോവാം. അതും സീബ്ര ലൈനിൽ ഏതെങ്കിലും ഒരു കാൽനടക്കാരൻ ഒരു കാല് വെച്ചു കഴിഞ്ഞാൽ വാഹനം നിർത്തി കൊടുക്കണമെന്നാണ്, അപ്പുറത്ത് ലൈനിന് അപ്പുറത്ത് നിർത്തി കൊടുക്കണമെന്നാണ് ചട്ടം. അപ്പൊ അങ്ങനെയുള്ള ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ മേയർ കുട്ടി ഇടതുവശത്തുകൂടി, ബസ്സിന്റെ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്ത് സീബ്ര ലൈനിൽ വണ്ടി കൊണ്ട് നിർത്തിയത്. മണിക്കൂറുകളോളം ആ കാറ് ഈ ബസ്സിന് മുന്നിൽ സീബ്ര ലൈനിൽ നിർത്തിയിരുന്നു. ചട്ടലംഘനമാണ്. അതായത് നമ്മുടെ ഗതാഗത ചട്ടം അനുസരിച്ച് 177A വകുപ്പ് പ്രകാരം അത് ഗുരുതരമായ തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ കള്ളം, ഞാൻ കാറിനെ തടഞ്ഞു നിർത്തിയിട്ടില്ല, ബസ്സിനെ തടഞ്ഞു നിറഞ്ഞിട്ടില്ല എന്ന് മേയർ പറഞ്ഞാൽ മൂന്നാമത്തെ കള്ളം പൊളിയുന്നു. ഇനി നാല്, ഞങ്ങൾ ആരെയും ഇറക്കി വിട്ടിട്ടില്ല ബസ്സിൽ നിന്ന്, ഞങ്ങൾ ആരെയും ഇറക്കി വിട്ടില്ല. പിന്നെ എങ്ങോട്ട് പോയി യാത്രക്കാർ? യാത്രക്കാർ മൊഴി കൊടുക്കുന്നു, ഞങ്ങളെല്ലാം ഇറക്കി പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന്. ഈ MLA ഈ മേയറും മേയറെ കൂടെ വന്ന കുറെ ആൾക്കാരും പോയി ഇറങ്ങി പൊയ്ക്കോളൂ, ഇനി വണ്ടി ഇവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആട്ടോയും പിടിച്ചുമൊക്കെ ഞങ്ങൾ വീട്ടിൽ പോയി എന്ന് അവർ മൊഴി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഒരു ബസ്സിനെ തടഞ്ഞു നിർത്തിയിട്ട് യാത്രക്കാർ ഇറക്കി വിടാൻ ഏത് മേയർക്കാണ് അധികാരമുള്ളത്? ഏത് MLAക്കാണ് അധികാരമുള്ളത്? ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയെ അവൻ ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ, അവൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളത് ആ KSRTC ഉത്തരവാദിത്വമാണ്, കടമയാണ്. അയാൾ റിസർവ് ചെയ്ത് വന്ന യാത്രക്കാരാണ് അതിൽ കൂടുതലും ഉണ്ടായിരുന്നത്. അവരെ ലക്ഷ്യസ്ഥാനത്ത് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു വിടാൻ ഇവർക്ക് ആരധികാരം കൊടുത്തു? കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. ഈ പച്ചക്കള്ളം പറയുന്ന പെൺകുട്ടി ഇനി ഈ വെച്ചുകൊണ്ടിരിക്കണോ ഈ നാട്ടിൽ? ഇവരുടെ പ്രസ്ഥാനത്തെ ഈ നാട്ടിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കണോ? ചിന്തിക്കുക. നുണച്ചികൾ, നുണയന്മാർ മാത്രമുള്ള ഈ പ്രസ്ഥാനം നിങ്ങൾ ചിന്തിക്കുക.